വാർത്തയിലേക്ക്. മൂന്നാറിലെ കന്നിമലയിൽ വീണ്ടും കാട്ടാന ആക്രമണം. തൊഴിലാളികൾ സഞ്ചരിച്ച ജീപ്പിന് നേരെയാണ് കാട്ടാന ആക്രമണം ഉണ്ടായത്. തലനാരിടയ്ക്കാണ് തൊഴിലാളികൾ രക്ഷപ്പെട്ടത്. ഇതിൻ്റെ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി ബിനീഷ് ആന്റണി ചേരുന്നു. ബിനീഷ്, എങ്ങനെയായിരുന്നു സംഭവം? ഇന്നലെ രാത്രി 11:30 ഈ സംഭവം ഉണ്ടായിരുന്നത്. കന്നിമല ഫാക്ടറി ഡിവിഷനിലാണ് ഈ സംഭവം നടക്കുന്നത്. രാത്രി രഞ്ജിത്ത് എന്ന തൊഴിലാളിയും അതുപോലെ തന്നെ രഞ്ജിത്തിന്റെ കുടുംബവും ആശുപത്രിയിലേക്ക് പോകാൻ 11:30 ആശുപത്രിയിലേക്ക് പോകാൻ വേണ്ടി തൊഴിലാളി ലൈൻസിന് മുമ്പിൽ നിന്ന് തന്നെ ജീപ്പിൽ കയറുകയാണ് ഈ പടയപ്പ ജീപ്പിന് മുന്നിൽ നിൽക്കുന്നത് കണ്ടത്. തുടർന്ന് ഈ പടയപ്പ ജീപ്പിന് നേരെ ആക്രമണം ഉണ്ടാക്കുകയായിരുന്നു. ജീപ്പ് തുമ്പിക്കൈ വെച്ച് അമർത്തുകയും അതോടൊപ്പം തന്നെ തുമ്പിക്കൈ ഉപയോഗിച്ച് ജീപ്പ് ഉലയ്ക്കുകയുമായിരുന്നു. ജീപ്പിലുണ്ടായിരുന്നവരെല്ലാം തന്നെ ബഹളം വയ്ക്കുകയായിരുന്നു. രഞ്ജിത്തും രഞ്ജിത്തിന്റെ ഭാര്യയും അതോടൊപ്പം തന്നെ രഞ്ജിത്തിന്റെ പ്രായമായ അമ്മയുമായിരുന്നു ഈ ജീപ്പിലുണ്ടായിരുന്നത്. 5 പേരടങ്ങുന്ന കുടുംബമായിരുന്നു ആശുപത്രിയിലേക്ക് പോകാൻ നിന്നിരുന്നത്. ഏതായാലും ഈ പടയപ്പ അത്തരത്തിൽ പ്രകോപനം ഉണ്ടാക്കിയതോടെ വലിയ ഒരു അലർട്ട് കേട്ടതോടെ സമീപവാസികളെന്ന് മാത്രം പറഞ്ഞുകൂടാ, പടയപ്പ തന്നെയാണ് അല്ലേ? പടയപ്പ കുറെ നാളായി ആക്രമണം കുറച്ച് ദിവസങ്ങളായി ശാന്തമായിരുന്നൊരു കാഴ്ചയാണ് കണ്ടത്. പെട്ടെന്ന് പടയപ്പ വീണ്ടും ആക്രമാസക്തനാകുന്നു അല്ലേ ബിനീഷ്? തീർച്ചയായും കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ വനംവകുപ്പ് വ്യക്തമാക്കിയിരുന്നു പടയപ്പക്ക് മതപ്പാറ ഉണ്ട് എന്നാണ് വനംവകുപ്പിൽ നമുക്ക് കിട്ടിയത്. അതുകൊണ്ട് തന്നെ പ്രകോപനം ഈ സമീപകാലമായി തന്നെ വലിയൊരു രീതിയിലുള്ള പ്രകോപനം തന്നെയാണ് ഉണ്ടാക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ 2 ലോറിക്ക് മുന്നിൽ വന്നുപെടുന്നു. അതോടൊപ്പം തന്നെ നൈമക്കാട് മേഖലയിൽ 2 വാഹനങ്ങൾ കാറും ബൈക്കും തകർക്കുന്നു. അതിനുശേഷം വീണ്ടും മേഖലയിൽ ഇറങ്ങി വലിയ നാശനഷ്ടം ഉണ്ടാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഇന്നലെ രാത്രി ഈ കഴിഞ്ഞ രാത്രിയിൽ തന്നെ വീണ്ടും ഈ ജനവാസ മേഖലയിൽ ഇറങ്ങി ജീപ്പിന് നേരെ ആക്രമണം ഉണ്ടാക്കുന്നു. തൊഴിലാളികൾ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക് തന്നെയായിരുന്നു. കാരണം പ്രായമായ അമ്മയടക്കം ജീപ്പിലുണ്ടായിരുന്നു. ഈ ഭാഗത്ത് വലിയ കൂരിരുട്ടായത് കാരണം ആനയെ കാണാൻ സാധിച്ചില്ലെന്നാണ് ഈ തൊഴിലാളികൾ പറയുന്നത്. തെരുവിളക്കിന്റെ അഭാവം, ഈ ഇവർ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് മാർഗമധ്യേ പടയപ്പ എത്തുന്നത്. ഈ ഇവരുടെ ജീപ്പ് പടയപ്പ ആക്രമിക്കുന്ന ഘട്ടത്തിൽ ഇവർ ഇറങ്ങി ഓടുകയാണോ, അങ്ങനെയാണോ രക്ഷപ്പെട്ടത്? ജീപ്പ് ഈ ലൈൻസിന് ലൈൻസിന് പുറത്തായിരുന്നു ഈ പാർക്ക് ചെയ്തിരുന്നത്. ആശുപത്രിയിൽ പോകാൻ വേണ്ടി ജീപ്പിൽ കയറി ജീപ്പ് സ്റ്റാർട്ടാക്കവെയാണ് പടയപ്പ ജീപ്പിന് മുൻവശത്ത് നിലയുറപ്പിച്ചിരുന്നത്. ഇത് കണ്ടതോടെ വലിയ ഭയത്തിലായി. ജീപ്പിലുണ്ടായിരുന്നവരും ഭയന്നു. ഡ്രൈവർ അടക്കം ആരും ഇറങ്ങി ഓടരുതെന്ന് പറഞ്ഞു. എന്നാലും ഇയാളുടെ രഞ്ജിത്തിന്റെ 2 സഹോദരന്മാർ ജീപ്പിൽ നിന്ന് ഇറങ്ങി ഓടുകയായിരുന്നു. എന്നാൽ ജീപ്പ് ഈ പടയപ്പ തുമ്പിക്ക വെച്ച് അമർത്തുകയും അതോടൊപ്പം തന്നെ ജീപ്പ് ഉലയ്ക്കുകയുമായിരുന്നു. തുടർന്ന് ഇവരുടെ അലർച്ച കേട്ടാണ് സമീപവാസികൾ തൊഴിലാളി കുടുംബങ്ങളെല്ലാം തന്നെ വരുന്ന എല്ലാവരും കൂട്ടമായി ഒച്ച വെച്ചതോടെയാണ് പടയപ്പ അവിടെ നിന്ന് പിൻവാങ്ങിയത്. അല്ലെങ്കിൽ വലിയൊരു അക്രമ സ്വഭാവം തന്നെ പടയപ്പ കാണിക്കാൻ ഇടയാകുമെന്നായിരുന്നു ഇപ്പോൾ ഈ തൊഴിലാളി കുടുംബങ്ങൾ നമ്മളോട് വ്യക്തമാക്കിയത്. ഏതായാലും ഇപ്പോൾ ഈ പടയപ്പ ഇവിടെ നിന്ന് ഈ കഴിഞ്ഞ രാത്രി പിൻവാങ്ങി ഇപ്പോൾ സമീപത്തെ എസ്റ്റേറ്റ് ഈ കന്നിമലയ്ക്ക് തൊട്ട് 2 കിലോമീറ്റർ മാറി പെരിവാര എസ്റ്റേറ്റ് ഉണ്ട്. പെരിവാരയ്ക്ക് സമീപമായ ചോലമല എസ്റ്റേറ്റിലാണ് ഇപ്പോ പടയപ്പ നിലയുറപ്പിച്ചിരിക്കുന്നത്. ഏതായാലും ആർആർടി സംഘം പടയപ്പയെ തുരത്തുന്നുണ്ടെങ്കിലും പല ഭാഗങ്ങളിൽ നിന്നും ആർആർടി സംഘം തുരത്തുന്നുണ്ടെങ്കിൽ തന്നെ ഈ പടയപ്പ വീണ്ടും നാട്ടിലേക്ക് ഇറങ്ങുന്ന നാട്ടിലേക്ക് വ്യാപകമായി തന്നെ ഇറങ്ങുന്ന ഒരു കാഴ്ചപ്പാട് തന്നെയാണ് ഈ സമീപകാലമായി നമ്മൾ കാണുന്നത്. ഏതായാലും വനവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തേക്ക് തിരിച്ചിട്ടുണ്ട് പടയപ്പയെ തുരത്താനുള്ള നടപടിയും സ്വീകരിക്കുന്നുണ്ട്. ഏതായാലും ഈ പടയപ്പയ്ക്ക് ഒരു മതപ്പാടുള്ളത് കാരണമാണ് ഇത്തരത്തിൽ പ്രകോപനം ഉണ്ടാക്കുന്നതെന്നാണ് വനവകുപ്പ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആളുകൾ ജാഗ്രത പാലിക്കണം എന്നെല്ലാം തന്നെ മുന്നറിയിപ്പുകൾ നൽകുന്നുണ്ട്. ഏതായാലും ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഡീൻ കുര്യാക്കോസ് എംപി അടക്കമുള്ള ആളുകൾ ഈ പടയപ്പയെ പിടിച്ചു മാറ്റണമെന്നുള്ള ഒരു നിരാഹാര സമരം നടത്തുമ്പോൾ തന്നെ അന്നും വ്യക്തമാക്കിയിരുന്നു പടയപ്പയ്ക്ക് പ്രകോപനം ഉണ്ടാക്കുന്ന രീതിയിലുണ്ടായിരുന്ന പടയപ്പയെ പിടിച്ചു മാറ്റാൻ തന്നെ നടപടി വനവകുപ്പ് സ്വീകരിക്കണം എന്നുള്ള രീതിയിലെല്ലാം തന്നെ ഡീൻ കുര്യാക്കോസ് എല്ലാം വ്യക്തമാക്കിയിരുന്നു. ഏതായാലും വനവകുപ്പിന്റെ യോഗത്തിന് ശേഷവും വനവകുപ്പ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിരുന്നു വാട്സപ്പ് വഴിയുള്ള ഗ്രൂപ്പുകൾ വഴി ആന എവിടെ നിന്നും ഉണ്ടെന്നുള്ള കൃത്യമായ വിവരങ്ങൾ എസ്റ്റേറ്റ് വഴി അറിയിക്കും എന്നുള്ള രീതിയിലെല്ലാം തന്നെ യോഗത്തിൽ വ്യക്തമാക്കിയിരുന്നു. ഏതായാലും അത്ര യോഗത്തിന് ശേഷം തന്നെ ഇപ്പോൾ വാട്സപ്പ് ഗ്രൂപ്പുകൾ വഴി കൃത്യമായി എല്ലാ എസ്റ്റേറ്റുകളിലേക്കും കാട്ടാനകൾ എവിടെയുണ്ടോ എന്നുള്ള രീതിയിലെല്ലാം തന്നെ മെസ്സേജുകൾ കൈമാറാനുള്ള സാധ്യതകളെല്ലാം തന്നെ ഇപ്പോഴും വനവകുപ്പ് ചെയ്യുന്നുണ്ട്. ഏതായാലും ആർആർടി സംഘം ഇപ്പോൾ പല മേഖലകളിലും തന്നെ വിപുലീകരിച്ച് കാട്ടാനകൾ തുരത്താനുള്ള നടപടിയും സ്വീകരിക്കുന്നുണ്ട്. കടുത്ത വേനലായതിനാൽ ഈ ബിനീഷ് ആന്റണിയാണ് വിവരങ്ങൾ വിശദാംശങ്ങൾ നൽകിയത്.